വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നെ പോലെ ബിഗ് ബോസ് കണ്ടവർക്കും അനൂപിനെ സിനിമ സീരിയലിലൂടെ കണ്ട പ്രേക്ഷകർക്കും. കാരണം അനൂപ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് അനൂപിൻ്റെയും അനൂപിൻ്റെ പ്രിയതമ ഐഷുവിൻ്റെയും നേരത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആശംസിച്ചു. കാരണം ഇന്ന് ഈ കോവിഡ് പ്രോട്ടോകോൾസിനിടയിൽ എത്തിപ്പെടാൻ പറ്റുമോ എന്നൊരു ഇതില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ദൈവാനുഗ്രഹങ്ങളും ബാക്കിയുള്ള സാഹചര്യങ്ങളും ഒത്തുതീർന്ന് എത്തിപ്പെടാൻ സാധിച്ചു. അപ്പോൾ എൻ്റെയും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ ഈ സമയത്ത് അനൂപിനും ഐശ്വര്യോടൊപ്പം നേരുകയാണ്. കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് 100 ദിവസവും ഐശ്വര്യമില്ലാത്തൊരു ദിവസം അനൂപിൻ്റെ ജീവിതത്തിലായിരുന്നു. കാരണം എല്ലാ ദിവസവും എന്നോട് ഐശ്വര്യനെ പറ്റി അനൂപ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കാണാൻ സാധിച്ചു. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വിവാഹാശംസ. ഈ ഇവർ പ്രണയ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പം തന്നെ കുറേ ബോഡി ഷേമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ അനൂപ് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അനൂപിൻ്റെ ഇപ്പോഴത്തെ പത്നി അങ്ങനെ പറയാം, പത്നി നേരത്തെ പ്രതിസുധ വധു നമുക്ക് അങ്ങനെയുള്ള അവരുടെ ഇഷ്ടം നമ്മളെ അവരുടെ ജീവിതം അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് പറയില്ല. അതൊക്കെ എനിക്ക് ഓരോരുത്തർ ഇഷ്ടം അതാണ്. വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേരുടെ ജീവിതം, രണ്ടുപേരെയാണ് ചെയ്യേണ്ടത്. പുറത്തുള്ളവർ പറയുന്നതല്ല. ഇങ്ങനെ കല്യാണമൊക്കെ കൂടി നടന്നാൽ മതിയോ? എന്നാണ് ഒരു കല്യാണം? ആ അതെ അതെ, ഞാൻ ഇപ്പം ഇന്നിപ്പോൾ ഈ കല്യാണം സദ്യ കഴിക്കട്ടെ. ഇപ്പം നാളെ നമ്മുടെ കല്യാണ സദ്യ, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നോക്കാം, എന്തായാലും വന്നു ചേരട്ടെ. അനൂപിനെ ഐശു വന്നു ചേർന്ന പോലെ നമുക്ക് എവിടെന്നെങ്കിലും ഒരാൾ വന്നു ചേരട്ടെ. ഉടനെ വന്നു ചേരും നമുക്കും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇതുവരെ ആസഫ്ന ഒന്നുമില്ല, നമുക്ക് നോക്കാം, പറയാൻ പറ്റില്ലല്ലോ. സിനിമ പറഞ്ഞിട്ട് പ്രണയം തോന്നാൻ ചുമ്മാ എന്ന് പറയാൻ രണ്ട് കണ്ണടയ്ക്കണം, പക്ഷെ പ്രണയം തോന്നാൻ ഒരു കണ്ണടച്ചാൽ മതി. അപ്പൊ അത്രയും സമയം മാത്രമേ അറിയില്ല നമുക്ക് വന്നു ചേരട്ടെ എന്ന്. ഇതുവരെ അങ്ങനത്തെ ചിന്തകളൊന്നും ആയിട്ടില്ല, പക്ഷെ ആലോചിക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു അത് വന്നു ചേർന്നു, ചിലപ്പോൾ നാളെ ആണെങ്കിൽ നാളെ. സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? സങ്കല്പങ്ങൾ അങ്ങനത്തെ പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ല, വന്നു ചേരട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാവരുടെയും നമ്മുടെ ജോലി മനസ്സിലാക്കുക, നിൽക്കുന്ന ഫീൽഡ് മനസ്സിലാക്കുക.